السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، حمدا كثيرا طيبا جزيلا جميلا دائما بدوام وكلا، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അക്ബർ മേഖലകളിലും ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. പുണ്യങ്ങളും പ്രാധാന്യങ്ങളും ഏറെ നടന്ന ഒരു സുദിനത്തിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളൊന്ന് ചേർന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇങ്ങനൊരവസരം ദാനം തന്നത് അള്ളാഹു ആകുന്നു. അവന്റെ തീരുമാനത്തിനപ്പുറം ഒന്നും എവിടെയും എപ്പോഴും നടക്കില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ചിലപ്പോൾ പരീക്ഷിച്ചേക്കാം. രോഗം കൊണ്ട്, മരണം കൊണ്ട്, ആദിയും വ്യാധിയും കൊണ്ട് പിടിച്ചു പിടിക്കുന്ന മനസ്സിലെ വല്ലാത്ത അനുഭവങ്ങളുണ്ട്. പക്ഷെ ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസം, ക്ഷമയും സഹനവും കൈമുതലാക്കി അവൻ വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫലം. നബിമാരുടെ ചരിത്രം അതാണ് പറഞ്ഞു തരുന്നത്. പ്രവാചകന്മാരുടെ കഥ അതാണ് നമ്മളോട് കൊണ്ടുവരുന്നത്. സലൂമി എന്ന ഒരു അപഥസഞ്ചാരിനി മുന്നിനു വേണ്ടിയാണ് അത്. മഹാനായ സക്കരിയ അലൈഹിസ്സലാമിന്റെ തല അറുത്തെടുത്തത് എന്ന് ചരിത്രത്തിൽ വായിച്ചത് അത്ഭുതപ്പെടുത്തുക. ആ മനുഷ്യൻ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഖുർആൻ പറയുന്ന ഒരു ഭാഷയുണ്ട്, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാം തത്വജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മകനെ കൊടുത്തപ്പോൾ സക്കരിയയോട് അന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നിനക്ക് തരാൻ പോകുന്ന ഒരു മകനുണ്ട്, എന്ന് പേരുള്ള ഒരു മകനെ നിനക്ക് ഞാൻ തരുന്നത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ അങ്ങനെ കടന്നു പോയി, പക്ഷെ മരണം അതിദാരുണമായി. അത് ചരിത്രമാണ്. സ്വന്തം മക്കൾ, മകൻ തിരമാലയിങ്ങനെ താഴെ നിന്ന് പൊത്തുന്നതും കാണാൻ കണ്ട് കരഞ്ഞുപോയ മൂടനടിയുടെ കഥയുണ്ട്. മാരകമായ രോഗങ്ങളുടെ ജീവിതത്തിന്റെ ലാഭപകലുകൾ തേങ്ങിയ അയ്യൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ കഥയുണ്ട്. ദുർബലമായ നിമിഷത്തിൽ താൻ ഏൽപ്പിക്കപ്പെട്ട നാട്ടിൽ നിന്ന് ഉത്തരവാദിത്തം മറന്ന് ഓടിപ്പോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിലിട്ട് അള്ളാഹു പരീക്ഷിച്ചത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. കുഞ്ഞു മകന്റെ വേർപാടുകൊണ്ട് ഒരു ജീവിതം മുഴുവൻ കരഞ്ഞ യൂസഫിനെ കാണാതെ കരഞ്ഞ കണ്ണ് വെളുത്തുപോയ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ യഹോവ നബിയുടെ കഥയും ഖുർആൻ പറയുന്നുണ്ട്. അരുതാത്ത ചെയ്യാത്ത കുറ്റത്തിനും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട യൂസഫ് എന്ന മഹാമനുഷ്യന്റെ കഥയും പങ്കുവെക്കുന്നുണ്ട്. ഫിർഔനാൽ മാരകമായി പരീക്ഷിക്കപ്പെട്ട മൂസാ നബിയെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ പരീക്ഷണങ്ങളെക്കാളപ്പുറമുള്ള ഒരു പരീക്ഷണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്തത്. നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് മകനെ നൽകിയത്. ആ മകന്റെ പേര് ഇസ്മായിൽ എന്നാണ്, ഹാജറ എന്നാണ് ഉമ്മയുടെ പേര്. പെരുന്നാടുകളുടെ സന്ദേശം എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനമാണ് ഒരു പിതാവ്.
ഒരു മാതാവ് ഒരു മകൻ. നമുക്കിതിൽ ആരാകാൻ സാധിക്കുമെന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും പ്രധാനമായ സംഗതി. കുഞ്ഞിനെയും മാതാവിനെയും മക്കൾക്ക് ഉപേക്ഷിച്ചു പോയ കഥ ചരിത്രമാണ്. ആചറയുടെ കണ്ണുനീർ ചരിത്രമാണ്. അവസാനം ഉറവ വന്ന ലോകത്തിന്റെ മഹാ അത്ഭുതമാണ്. പറഞ്ഞു തീർക്കാനാവാത്ത അനുഭൂതികളാണ്. അവസാനം ഈ മകനെ വലുതായി കൂടെ നടക്കാൻ പാകമായപ്പോഴാണ് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്, ഇറക്കണം മകനെ എന്നാണ്. ഏറ്റവും പ്രിയപ്പെട്ടതിനെ അള്ളാഹുവിന് വേണ്ടി ബലി നൽകുക എന്നുള്ള ഒരു സന്ദേശം, ഇച്ഛകളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ള സന്ദേശം, മനസ്സ് കൊണ്ട് നടക്കുന്ന വികാരങ്ങളെ കുളിച്ചു മൂടുക എന്നുള്ള സന്ദേശം. സത്യത്തിൽ അതാണ് ഇബ്രാഹിം നബിയോടെന്ന് പഠിപ്പിച്ചത്. മകനെ വിളിച്ച് ചോദിച്ചു, ബാപ്പ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നിനക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ നിർവഹിക്കുക. പുതിയ മക്കളോട്, പുതിയ തലമുറയോട്, യൗവനം പ്രസരിക്കുന്ന സൗന്ദര്യത്തിന്റെ പൂക്കളോട് ഈ ഇസ്മാഇലാവുക എന്നാണ് സ്നേഹ പരസ്പരം ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ബാപ്പ എന്ന നിലയിൽ ത്യാഗത്തിന്റെ അങ്ങേയറ്റം എത്തുമ്പോ ഇബ്രാഹിം ആവുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ഉമ്മ എന്ന നിലയിൽ ഹാജറയാകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒറ്റക്ക് നാട്ടിൽ പോകുമ്പോ ആരെയാണ് ഏൽപ്പിച്ചു പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോകുന്നു എന്ന് പറയുമ്പോ അത് ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉമ്മയുണ്ട്. അത് വേവനാദികളുടെ ഉമ്മയല്ല, അത് ആക്രോശത്തിന്റെ ഉമ്മയല്ല, അത് സഹനത്തിന്റെ ഉമ്മയാണ്. ലക്ഷോപലക്ഷം സഹിയിൽ ചെന്നിട്ട് ഹജ്ജിന്റെ വേളയിൽ സഹി നടത്തുമ്പോ ഓടി ഓടി കിടക്കുന്ന ഹാജറ എന്ന് പറയുന്ന ലോകത്തിന്റെ മഹാ അത്ഭുതത്തിന്റെ സ്വരമാണ് ആ ഉമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ത്യാഗസ്മരണയാണ് സത്യത്തിൽ നമ്മുടെ ബലി പെരുന്നാളിന് ഓർക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം ഒരു സമുദായമാണ്. ഒരു വ്യക്തിയുടെ സത്പുജിതത്വത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ ഇബ്രാഹിം കഴിയില്ല. ഇബ്രാഹിം ഒരു പ്രസ്ഥാനമാണ്. ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ വിധേയപ്പെട്ട ഹനീഫൻ, ശുദ്ധ മനസ്സുള്ള, കളങ്കമേതുമേശാത്ത, പാപഭംഗിരമായ വല്ലാത്തൊരു മനുഷ്യൻ വലവന്മേക്കോ ജീവിതത്തിൽ ഒരു ശില്പം ആ മനുഷ്യനിൽ വന്നിട്ടില്ല. എന്തൊക്കെ അനുഗ്രഹങ്ങൾ അന്ന് ചെയ്തോ അതിനെ രേഖപ്പെടുത്തിയ മനുഷ്യൻ നമ്മളെ ഓർക്കുക. ജീവിതം എമ്പാടും അനുഗ്രഹങ്ങൾ പരാപാരം പോലെ പെയ്തിറങ്ങിയിട്ടും പരന്ന് വന്നിട്ടുണ്ടോ? എന്തോ അത്രത്തോളം ആകുന്നുണ്ടോ? നന്ദിയുടെ ഒരു അംശം ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? പരിശോധന കിട്ടിയപ്പോ നന്ദി രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ താമസമില്ല, നേരായ മാർഗത്തിലേക്ക് ആ മനുഷ്യനെ നാം വഴി നടത്തി എന്ന് പറയാം. ലോകാവസാനമേ ഓർക്കാൻ ഒരു ഖുറാഹിമുണ്ട് നമുക്ക്. ആ തുണയുണ്ട് അള്ളാഹുവേ. കാലശേഷം ആളുകൾ എന്നെ പറ്റി നല്ല വാക്ക് പറയണേ, മണ്ണടിഞ്ഞിട്ട് കൊല്ലങ്ങളെ നാലായിരം പിന്നിട്ടോ ഇപ്പോഴും വിഭവാഹി ചരിത്രത്തിലും മനസ്സിലും വിസ്മയം തോന്നുന്നു. അല്ലാതെ വാക്കാണ്, ഒരു സംശയമില്ലെന്ന പറഞ്ഞു. ഇത് ദുര്യാതായി നല്ലവരുടെ കൂട്ടത്തിലാണ്, സച്ചരിതരുടെ കൂട്ടത്തിലാണ്, സ്വർഗവാസികളുടെ കൂട്ടത്തിലാണ്. അത് സ്വന്തപ്പെട്ട റോഗിയ അല്ല പറഞ്ഞ മക്കള് സത്യപ്പെടുത്തി. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ബലിയിറക്കാൻ സന്നദ്ധമായതോടുകൂടി നിങ്ങൾ സത്യപ്പെടുത്തി. ഇബ്രാഹിം ആ സ്വപ്നം
ന്യായയുടെ താഴ്വരയിൽ വെച്ച് നിശബ്ദമായിട്ട് മകനോട് പറയുമ്പോ ഈ പാപ വിരുമ്പുന്നുണ്ട്, ഇത് ജീവിതമാണിത്, പ്രതീക്ഷയാണ് ഇത്, ഇന്ന് വരെ വന്ന ജീവിതത്തിന്റെ സായം സഞ്ചയം അല്ലാതെ സൗഭാഗ്യമാണ്. ആ മകന്റെ കഴുത്തിൽ കത്തി വെക്കണം എന്നാണെന്ന് പറയുന്നത്. ഈ വാപ്പ പതറാതെ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അല്ലാതെ തീരുമാനമുണ്ട്. സത്യപ്പെടുത്തിയിട്ടുണ്ട്, പകരം ആനന്ദരാ പോകണം. അതാണ് നമ്മുടെ ബലിയുടെ പൊരുൾ. ബലി എന്ന് പറയുന്നവരുടെ ഈ ആഘോഷ പെരുമയുടെ ഏറ്റവും പ്രധാനം, ഏറ്റവും പ്രധാനപ്പെട്ടതിന് മനസ്സിന്റെ കൂടെ കുടിൽ കെട്ടിപ്പാർത്ത എന്തൊക്കെ സംഗതികളുണ്ടോ അതിനെ മുഴുവൻ ബലിയെടുക്കാനുള്ള ത്യാഗസന്നദ്ധത. കായികപണിതം പോയി മനുഷ്യൻ പഠിച്ചു, വന്നാലും നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ ആ വഴി കേട്ടവനൊക്കെ നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞിട്ടും അല്ലാഹുവേ നിന്റെ വിളിക്ക് നമ്മുടെ സഹോദരന്മാർ ഹജ്ജിന്റെ നിർവഹണത്തിന്റെ നിർവൃതി അല്ലാഹു അവരുടെ ഹജ്ജ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചടയാനല്ല തൗഫീഖും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെ പാദം പൊതിഞ്ഞ മണ്ണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം പിറ്റി വീഴുന്ന സുമയ്യ റളിയല്ലാഹു അൻഹ കുന്തത്തിൽ കുത്തിയിട്ട് ഏറ്റവും മാരകമായ രീതിയിൽ കൊന്ന മണ്ണിന് അതൊരു പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്, അതൊക്കെ ഓർമ്മകളാണ്. അതുകൊണ്ട് ഈദിന്റെ സന്ദേശം അല്ല വലിയവനാണ്. എപ്പോഴും എപ്പോഴും വിശ്വാസി വിളംബരം ചെയ്യുന്നു വലിയവന് രോഗത്ത് പറയണ്ടാകാം, പക്ഷെ ഏറ്റവും വലിയവൻ നടന്നയാണ്. പ്രതിസന്ധി വന്നപ്പോ, പ്രയാസം വന്നപ്പോ, രോഗം കഷ്ടപ്പെടുത്തിയപ്പോ, ജീവിതം വഴിമുട്ടിയപ്പോ, പ്രിയപ്പെട്ടവൻ വിട പറഞ്ഞു പോയപ്പോ, ജീവിതത്തിന്റെ ഏറ്റവും പ്രതീക്ഷ കൂടെ കടന്നവനും കടന്നു പോയപ്പോ, യാത്രാർത്ഥമല്ലാത്ത പോയപ്പോ, അപ്പോഴും ഒരു വെളിയാളുണ്ട് അകത്തളത്തിൽ നിന്ന് അല്ലാ വിശ്വാസം പ്രതിസന്ധികളുടെ കണ്ണീരും കയങ്ങളിലൂടെ നീന്തി തുടിക്കുന്ന ഒരു പ്രതി പുതിയ കാലത്തും സമന്വയത്തിന്റെ, സ്നേഹത്തിന്റെ, സമഭാവനയുടെ ഇസ്ലാമിന്റെ പേരോടി ലോകം ഭയപ്പെടുത്തുക. ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് ലോകം ഭയപ്പെടുന്നു. പക്ഷെ ആര് എങ്ങനെ പ്രകോപിപ്പിച്ചാലും ഈ നമുക്കൊരു ആദർശമുണ്ട്, ഒരു മാർഗരേഖയുണ്ട്, നമുക്കൊരു ഖുർആനുണ്ട്, നമുക്കൊരു തിരുനബിയുണ്ട്, ഒരു ചരിയുണ്ട്. അത് ജീവിതത്തോടെ ഏറ്റവും മുട്ടി നിൽക്കുന്നതാണ്. ആ ഓർമ്മപ്പെടുത്തൽ, ഹജ്ജിന്റെ ഓർമ്മപ്പെടുത്തൽ, ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, അറഫയുടെ ഓർമ്മപ്പെടുത്തൽ, ബലിപെരുന്നാളിന്റെ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ആഘോഷിക്കാനുള്ള ദിവസമാണ്. രണ്ടാഘോഷം എന്ന് പഠിപ്പിച്ച ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. പക്ഷെ ആഘോഷ അതിരുവിടരുത്, അതിരുവിടരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ കുഞ്ഞുമക്കളോട് യൗവനം കുടിക്കുന്ന സൗന്ദര്യം പ്രസരിക്കുന്ന ഭൂപോലെന്ന മക്കൾ മക്കളൊക്കെ പോയി പെരുന്നാളായിട്ട് മുടി വെട്ടിക്കുന്നു. പരിശുദ്ധ നബിയുടെ ഒരു ഹദീസിനോട് അനീതി കാണിച്ച കുട്ടികൾക്കാണ് കൃത്യമായിട്ട് ആ പദപ്രയോഗം അങ്ങനെ തന്നെ കാണാം. ശരീര മുടിയുടെ ഒരു ഭാഗം നിങ്ങൾ നിർത്തുകയും വേറെ ഒരു ഭാഗം വെട്ടിക്കളയുകയും എന്ന് അറബ് പദം ഉപയോഗിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂല് വെറുത്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ അറിയില്ല, അതിന് മോഡലായില്ല.
മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പറയുന്നത് ഇങ്ങനത്തെ എടുത്തതിന്റെ മോനുണ്ട്. പക്ഷെ ഇസ്ലാം അത് വെറുപ്പുന്നു. ദീനോട് കൂടുന്നെങ്കിൽ ആ രീതി നമ്മൾ മാറ്റണം. സ്നേഹത്തിന്റെ വർമ്മപ്പെടുത്തൽ മാത്രമാണ്. സൗന്ദര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നു, പക്ഷെ അങ്ങനെ ഒരു സൗന്ദര്യം നമ്മളറിയാതെ നമ്മുടെ സംസ്കാരത്തിന്റെ മുറ്റത്ത് നിന്ന് നമ്മൾ ആരൊക്കെയോ തെളിച്ചു കൊണ്ടുപോകുന്നു. അതാണ് എന്റെ ധാരണമായ ഫലം. ചെറിയ മക്കളെ പോലെ അമ്മ അങ്ങനെ മുടിയെട്ടിക്കൊടുത്തു. ആ 5 വയസ്സായതിനെ കൊണ്ട് ഒരു പെരുന്നാട്ട് തലേന്ന് മുടിയെട്ടിക്കൊടുത്തത് അങ്ങനെ ഒരു വരട്ടെ കുട്ടികൾ നമ്മളെന്നെ ഈ വാപ്പ പറയാ എന്നിട്ട് വാപ്പ വിലയിറക്കാൻ പോകണം, ത്യാഗം ചെയ്യണം. പക്ഷെ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ ദീനിനെ പറ്റി പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ മതത്തിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു വലിയവനെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുക, അതൊരു പ്രധാനപ്പെട്ട സത്യ. മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അതുകൂടി നിന്ന് കൂടെ ചേർത്ത് കഴിക്കാം. വാർത്തവിന് അമ്മ വന്നിട്ട് നബിയോട് ചോദ്യങ്ങൾ കുറെ ചോദിച്ചല്ല, എപ്പോഴാണ് ലോകാവസാനം? നിങ്ങൾ സത്യനബിയാണെങ്കിൽ പറയുക, എപ്പോഴാണ് ലോകാവസാനം? എപ്പോഴാണ് എന്റെ ഭാര്യ പ്രസവിക്കുക? കുട്ടിയാണാ പെണ്ണാനാ വരുമ്പോ എന്റെ നാട്ടിൽ മഴയില്ലാതെ കഷ്ടപ്പാട്? എപ്പോഴാണ് എന്റെ നാട്ടിൽ മഴ പെയ്യുക? ഞാൻ ജനിച്ചത് എവിടെ എന്തെനിക്കറിയാൻ? ഞാൻ മരിക്കുന്നത് എവിടെ? എപ്പോഴാണ് ലോകാവസാനം? അങ്ങനെ 4 ചോദ്യങ്ങളാ ചോദിക്കുക. നബിയുടെ ഉച്ചരം തെറ്റിപ്പോയി, പക്ഷേ അവസാനത്തായത് ഈ ലോകത്തോട് നബി കൊടുക്കണം. എപ്പോഴാണ് ലോകാവസാനം? ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് എപ്പോഴാണ് മഴ പെയ്യുക. കണക്കൂട്ടിയിട്ട് ഒരു മഴ തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് വേദന. പക്ഷെ മഴ ഇങ്ങനെ പെയ്യാണല്ലോ, റഹ്മത്തും ബർക്കത്തുമാണ്. മഴയുള്ള നേരത്ത് നിങ്ങൾ എന്താണ് പേടിക്കോ? അത് ആകാശത്ത് നിന്ന് റഹ്മത്ത് ഭൂമി എത്തുന്ന സന്ദർഭമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് അതുകൂടി ഓർമ്മ കൊടുത്ത് നെറ്റിപ്പറ്റി പറയുന്നില്ല. പ്രത്യേകമായ സാഹചര്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളോട് ഒത്തുചേർന്നു, ആ സൗഭാഗ്യമാണ്. എത്രയോ ആളുകളെ കൂടെ ഒത്തുചേരാൻ സാധിച്ചില്ല, അവരൊക്കെ ആനവിടത്തിലെത്തിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയോ ആളുകളെ കൂടെ വരാൻ പറ്റിയിട്ടില്ല, പരിച്ച് വീട്ടിൽ പുതച്ച് കിടക്കുന്ന പാവങ്ങളുണ്ട്, പുറത്ത് പറയുന്നില്ല. പേടിയാണ്, പേടിച്ചാൽ പഴയമായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് കിടക്കാറ് മുഴുവൻ നാട് പരിഷ്കരിക്കുവാന്നുള്ള നെഞ്ചകം പൊടയുന്ന പേടിയുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മോചനം തേടിയിട്ട് ഇത്ര ഒരു വലിയ ജനസഞ്ചയത്തെ ഈ കൂട്ടിലെ മസ്ജിദില് അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ളതൊരു മഹാ അത്ഭുതം പോലെ. അതുകൊണ്ട് അള്ളാഹു ഉന്നതനും മഹാനുമാണ്. അതുകൊണ്ട് ആ രോഗികളായ നമ്മുടെ സഹോദരന്മാരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാണെന്റെ ഒരു സന്തോഷം. അതൊരു വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ അത് മങ്ങിപ്പോയി. അത് സത്യം. അതുകൊണ്ട് പെരുന്നാൾ സന്തോഷത്തോടുകൂടി നമുക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്ര ഒരുമയുടെ ഭാഗത്ത് ഐക്യത്തിന്റെ കയറ് പിടിച്ച് നമുക്ക് നിൽക്കാൻ സാധിക്കുക. ഭിന്നതകളും വീക്ഷണ വ്യത്യാസങ്ങളും ഉണ്ടാകും, അത് പറഞ്ഞ് പടിയറിഞ്ഞു പോവുക എന്നുള്ളത് വിശ്വാസിക്ക് ചേർന്ന പണിയല്ല. എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചേർന്ന് നിൽക്കും. വിഭിന്നമായതിനേക്കാൾ കൂടുതൽ ഒന്നിച്ചു നിൽക്കാനും നമുക്ക് പലതും ഒരേ തകില മയ്യത്ത് പൊതിയുന്നതും ഒരേ പോലെ ആരടി മണ്ണിൽ വെക്കുമ്പോഴും എല്ലാവരും പഴകിയവരും പിണങ്ങിയവരും കക്ഷിഭേദമന്യേ വന്നിട്ട് എത്തി നോക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെങ്കിൽ ഹ്രസ്വമായ 60ഓ 70ഓ കൊല്ലത്തെ ജീവിതം അത് പരമാവധി ഒഴിവാക്കും. പരമാവധി ഐക്യപ്പെടലും അല്ലാഹു അക്ബറുല്ലാഹു അക്ബർ അള്ളാഹു ഈ കൂട്ടായ്മ കബൂൽ ചെയ്തേ.
പരിഹരിക്കുമാറാകട്ടെ, നമ്മുടെ പാപങ്ങളെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ, ജീവിതത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പെട്ടെന്ന് പറയാനുള്ളത് എന്തുപോ വലിയ പലയിടത്തും നടക്കുകയാണ്, നമ്മുടെ സ്നേഹിതന്മാർ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഇങ്ങനെ മൊബൈലിൽ കുറിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് നമ്മുടെ ഫേസ്ബുക്കില് അത് പുതിയ സാഹചര്യത്തിൽ അത് ഇടാനില്ല, അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യമാണ് എന്ന് അല്പം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഓരോരുത്തരും ഓർക്കുക എന്ന് പ്രത്യേകമായിട്ട് വസീയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഈ കൂട്ടായ്മ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുന്നേ നമ്മിൽ നിന്ന് പറന്നിറങ്ങുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ പള്ളിയുടെ പരിസരത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഒരുപാട് ഓർമ്മ വറ്റാത്ത ഓർക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന കുറെ പ്രിയപ്പെട്ട മുഖങ്ങൾ അള്ളാഹു റബ്ബുലിസത്തവരുടെ അവരുടെ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇങ്ങനെ ഒരു പെരുന്നാൾ ഒത്തുകൂടാൻ സാധിക്കാതെ കണ്ണീരും കയ്യുമായി വെടിയച്ച രക്തവുമായി കഴിയുന്ന കുറെ പാപങ്ങളുണ്ട്. അള്ളാഹു റബ്ബുലിസത്ത് അവർക്ക് സ്വൈരവും സമാധാനവും നൽകി അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സ്വസ്ഥത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെരുന്നാൾ അതിന്റെ ബലിയുടെ അതിന്റെ അദഹയുടെ ത്യാഗം ജീവിതത്തിൽ പകർത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.